ബോണ്ടിനെതിരെ ബോംബ് പ്രയോഗിച്ച കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ കാവിക്കാർ ഇനിയും വേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ലെന്ന് വേണം കരുതാൻ. 1000 സംഘികൾ ചേർന്നാലും ഒരു സഖാവിനോളം വരില്ല. ബൂർഷ്വാ മുതലാളിമാരുടെ ബോണ്ടും ബോണ്ടയും ഒന്നും ഇവിടെ സഖാക്കൾക്ക് വേണ്ട. അത്രയ്ക്ക് വെറുത്തുപോയതുകൊണ്ടാണ് ബക്കറ്റ് പിരിവും പെൻഷൻ സമാഹരണവും തുടങ്ങി സാധാരണ പ്രവർത്തകരുടെ സംഭാവനയുമൊക്കെയാണ് പാർട്ടി വളർന്നത്. പെൻഷൻ അധിഷ്ഠിത സ്വാശ്രയ സംരംഭങ്ങളിലൂടെ പാവങ്ങളുടെയും അതുവഴി സംസ്ഥാനത്തിൻ്റെയും വികസനത്തിന് കഴിയുമെന്നിരിക്കെ ഫാസിസ്റ്റ് ആശയമായ ബോണ്ടിൻ്റെ ആവശ്യമില്ല. ഇവിടെ ചാണകത്തിൽ കിടക്കുന്നവരോട് ചന്ദന സുഗന്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ചൈനീസ് തത്വചിന്തകന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏതാനും വർഷങ്ങൾ കൊണ്ട് പരിവാറുകാർ 6,566 കോടി രൂപയും കോൺഗ്രസ്സുകാർ 1,123 കോടി രൂപയും ബോണ്ടിലൂടെ നേടിയെന്നാണ് പുറത്തു വന്ന റിപ്പോർട്ട്. പ്രതിപക്ഷത്തെ പ്രധാനിയായ രാഹുൽജിയുടെ വില ഇത്രയും ഇടിഞ്ഞുപോയതിൽ കോൺഗ്രസ്സുകാർക്ക് വിഷമമുണ്ട്. പിന്നെ വിഷമമില്ലാതിരിക്കുമോ? ഒട്ടിയ വയറുമായി സംഘികൾ ഇവിടുത്തെ അടുക്കളപ്പുറത്തേക്ക് നോക്കി നിന്ന ഒരു കാലമുണ്ടായിരുന്നു. വിഭവങ്ങൾക്കിവിടെ ഇന്നും കുറവൊന്നുമില്ലായെങ്കിലും അപ്പുറത്തെ അടുക്കളയിൽ നിന്നും വറപുരി ശബ്ദം കേൾക്കുമ്പോൾ നെഞ്ചിനുള്ളിൽ വല്ലാത്തൊരു നീറ്റലുണ്ടായിരുന്നു. സുപ്രീംകോടതി വിധിയോടെ അതങ്ങ് മാറിക്കിട്ടി. കയ്യിലുള്ള കോടികൾ തീരുമ്പോൾ സംഘികളുടെ കാര്യത്തിൽ തീരുമാനമാവും. കർഷക സമരം കൂടിയൊന്ന് ഉഷാറായാൽ എല്ലാം ശരിയാവും. ശുക്രദശ പടിക്കലെത്തിയെന്ന് ജ്യോത്സ്യന്മാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. കാശു കൊടുത്ത് കോൺഗ്രസ് നേതാക്കളെ വാങ്ങുന്ന സംഘികളുടെ ഏർപ്പാട് ഇനി നടപ്പില്ല. ആദർശങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കാശു കടന്നു വന്നതാണ് കോൺഗ്രസ് ക്ഷീണിക്കാൻ കാരണമെന്നാർക്കാണ് അറിയാത്തത്. കാശിനോ പ്രലോഭനങ്ങൾക്കോ വഴങ്ങുന്ന പാർട്ടിയല്ല ഗാന്ധിസത്തിൽ അധിഷ്ഠിതമായ കോൺഗ്രസ്. പണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ പ്രചാരണത്തിനൊരു വണ്ടി പോലും സ്വന്തമായി ഇല്ലാതിരുന്ന പാർട്ടിയുടെ അവസ്ഥയിൽ സങ്കടം സഹിക്കവയ്യാതെ ചില വാഹന നിർമ്മാതാക്കൾ 100 കണക്കിന് പുതുപുത്തൻ വാഹനങ്ങൾ നൽകിയിട്ടുണ്ട്. ഓടിപ്പരുവമായ ഈ വാഹനങ്ങളാണ് ബുക്ക് ചെയ്ത് കാത്തിരുന്നവർക്ക് പിന്നീട് നൽകിയതെന്നും മറ്റും എതിരാളികൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നുവെങ്കിലും ജനങ്ങൾ അതൊന്നും വിശ്വസിച്ചിട്ടില്ലെന്ന് കോൺഗ്രസ്സുകാർക്ക് ഉറപ്പുണ്ട്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വ്യക്തമായി ബോധ്യമുണ്ട്, കേരളത്തിലെ 20 സ്ഥാനാർത്ഥികൾക്കും കോൺഗ്രസിൻ്റെ 20 സ്ഥാനാർത്ഥികൾക്കും കാർ കമ്പനികൾ കാറുകൾ കൊടുത്തിരുന്നു. ഡൽഹി രജിസ്ട്രേഷൻ അംബാസഡർ കാർ തലങ്ങും വിലങ്ങും മണ്ഡലത്തിലൂടെ ചീറിപ്പാഞ്ഞത് ചരിത്രം. ആ കാലമൊക്കെ ഇനിയും തിരിച്ചു വരും. വരണം.